പ്രാർത്ഥനാ നിർഭരമായ ഈ സായം സന്ധ്യയിൽ എല്ലാവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതി ലയവരമതുലം ദേവാങ്കണം മോക്ഷ ശ്രീരാമകൃഷ്ണദേവൻ നാലുതരം ഭക്തന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. പ്രവർത്തകൻ, സാധകൻ, സിദ്ധൻ, സിദ്ധസിദ്ധൻ എന്നിങ്ങനെയാണ് ആ നാലുതരം ഭക്തർ. ഈശ്വര ആരാധനയുടെ തുടക്കക്കാരെയാണ് പ്രവർത്തകൻ എന്ന വാക്കുകൊണ്ട് രാമകൃഷ്ണദേവൻ ഉദ്ദേശിക്കുന്നത്. അത്തരം ആളുകൾ കുറിയിടുന്നു, തിലകം തൊടുന്നു, മാലയിടുന്നു, അങ്ങനെ പലതരത്തിലുള്ള ബാഹ്യ ആചാരങ്ങൾ ചെയ്യുന്നു. ഭക്തി ഒരുതരം പ്രകടനമാണ് അവർക്ക്. ഭക്തി വഴിയിൽ കുറെ കൂടി മുന്നോട്ട് പോയവരാണ് സാധകർ. ആളുകളെ കാണിക്കാനുള്ള വ്യഗ്രത അവരിൽ കുറഞ്ഞിരിക്കും. ഈശ്വരനെ പ്രാപിക്കാനുള്ള വ്യാകുല മനസ്സായിരിക്കും സാധകന്. ആത്മാർത്ഥതയോടെ ഈശ്വരനെ വിളിക്കുന്നു, ഈശ്വര നാമം ജപിക്കുന്നു, സരള മനസ്സോടെ പ്രാർത്ഥിക്കുന്നു. ഈശ്വരനുണ്ട്, അദ്ദേഹമാണ് സർവവും ചെയ്യുന്നതെന്ന് ദൃഢബോധം വന്നയാളാണ് സിദ്ധൻ. ഈശ്വരനെ കണ്ടെത്തിയ ആളാണ് സിദ്ധൻ. സിദ്ധരിൽ സിദ്ധനാണ് നാലാമത്തെ വിഭാഗമായ സിദ്ധസിദ്ധൻ. ഈശ്വരനുമായി വർത്തമാനം പറയുന്നവരാണ്. സിദ്ധസിദ്ധൻ വെറുതെ കാണുക മാത്രമല്ല, പിതൃഭാവത്തിലോ മാതൃഭാവത്തിലോ ഈശ്വരനോട് സംഭാഷണം നടത്തുന്നവരാണ്. ആധ്യാത്മിക അനുഭൂതിക്ക് അവധി കൽപ്പിക്കാനാവില്ല. ഒന്നിനു ശേഷം മറ്റൊന്ന്, അത് കഴിഞ്ഞ് വേറൊന്ന്, ഇങ്ങനെ മേൽക്കുമേൽ വളർന്നുകൊണ്ടിരിക്കുമെന്നാണ് ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നത്. ഇനി ശ്രീ കാവാലം ശ്രീകുമാറിന്റെ രാമായണ പാരായണം കേൾക്കാം. വാരണവീരൻ കഴുത്തിൽ തിറത്തോടു ഗൗരാദപത്രം ധരിച്ചരികെ നിജലക്ഷ്മണനാകിയ സോദരൻ തന്നോടും ലക്ഷ്മീ നിവാസനാം രാമചന്ദ്രൻ മുദാ കാണായി വരുന്നു നമുക്കിനി എന്നിതം മാനസതാരിൽ കൊതിച്ച നമുക്കെല്ലാം ക്ഷോണീപതിസുതനാകിയ രാമനെ കാണായി വരും പ്രഭാതേ ബതനിർണയം രാത്രിയാം രാക്ഷസി പോകുന്നതിൽ എന്നു ചീർത്ത വിഷാദമൂടൗത്സുക്യമുൾക്കൊണ്ടു മാർത്താണ്ഡദേവനെ കാണാഞ്ഞു നോക്കിയും പാർത്തു പാർത്താനന്ദപൂർണാമൃതാബ്ധിയിൽ വീണു മുഴുകിയും പിന്നെയും പൊങ്ങിയും വാണിടിനാർ പുരവാസികളാദരാൽ അന്നേരം ആദിത്യനുമുദിച്ചിടിനാൻ മന്നവൻ പള്ളിക്കുറുപ്പുണർന്നീലിന്നും എന്തൊരു മൂലമതിനെന്നു മാനസേ ചിന്തിച്ചു ചിന്തിച്ചു മന്ദമന്ദം തദാ മന്ത്രിപ്രവരനാകുന്ന സുമന്ത്രരുമന്ദപ്പുരമകം പുക്കാനതിദ്രുതം രാജീവമിത്രഗോത്രോദ്ഭൂത ഭൂപതെ രാജരാജേന്ദ്രപ്രവര ജയ ജയ ഇദ്ധം നൃപനെ സ്തുതിച്ചു നമസ്കരിച്ചു ധാനവും ചെയ്തു വന്ദിച്ചു നിന്നപ്പോൾ എത്രയും ഖിന്നനായി കണ്ണുനീരും വാർത്തു പൃഥ്വിയിൽ തന്നെ കിടക്കും നരേന്ദ്രനെ ചിത്താകുലതയാ കണ്ടു സുമന്ത്രരും സത്വരം
കൈകേയി തന്നോടു ചോദിച്ചാൻ. ഇനി രാമായണ ദർശനം. പട്ടാഭിഷേകത്തിനുള്ള മുഹൂർത്തം സമാഗമമായിട്ടും ദശരഥ മഹാരാജാവിനെ പുറത്തു കാണാത്തതിൻ്റെ ആകാംക്ഷയിലാണ് മന്ത്രി പ്രമുഖരും പൊതുജനങ്ങളും. അത് എന്തുകൊണ്ടായിരുന്നു എന്ന സന്ദർഭത്തെക്കുറിച്ചാണ് സ്വാമി ചിദാനന്ദപുരി ഇന്ന് വർണ്ണിക്കുന്നത്. സ്വാമിജിയുടെ വാക്കുകൾ കേൾക്കാം. ശ്രീരാമാഭിഷേകം ദർശിക്കാൻ പൗരജനങ്ങൾ നിറഞ്ഞു അയോധ്യയിൽ. രാമദർശനം ഇച്ഛിച്ചുകൊണ്ട് രാത്രി മുഴുവൻ ഉറക്കമൊഴിഞ്ഞ് അവർ കാത്തു നിൽക്കുകയാണ്. നമ്മുടെ ജീവനായ രാമനെ അഭിഷിക്തനായി കൊമ്പനാനപ്പുറത്തേറി വരുന്നത് നമ്മൾ കാണും എന്ന് അവർ പരസ്പരം പറഞ്ഞും സങ്കല്പിച്ചും ഇരിക്കുകയാണ്. രാത്രിയാം രാക്ഷസി പോകുന്നതില്ലെന്നു ചീർത്ത വിഷാദമോടൗത്സുക്യം ഉൾക്കൊണ്ടു മാർത്താണ്ഡദേവനെ കാണാഞ്ഞു നോക്കിയും പാർത്തു പാർത്താനന്ദ പൂർണാമൃതാബ്ധിയിൽ വീണു മുഴുകിയും പിന്നെയും പൊങ്ങിയും വാണിയിടിനാർ പുരവാസികളാദരാൽ. ഇതൊക്കെ എഴുത്തച്ഛൻ്റെ ഭാവനാവിലാസങ്ങളാണ്. അഭിഷിക്തനായി മഞ്ഞപ്പട്ടുടുത്ത് സ്വർണാഭരണങ്ങൾ ധരിച്ച് താമര നീലത്താമര വർണ്ണത്തോടുകൂടിയ രാമൻ വരും, നമുക്ക് കാണാൻ സാധിക്കുമെന്ന് പ്രജകൾ പറഞ്ഞതിനെ എത്ര വിസ്തൃതമായി എഴുത്തച്ഛൻ സ്വന്തം പദാവലികളെ കൊണ്ട് വർണ്ണിച്ചു എന്ന് നമ്മൾ ശ്രദ്ധിച്ചു. അതുപോലെ തന്നെ ഈ ഭാഗവും തീർത്തും എഴുത്തച്ഛൻ്റെതായ ഭാവനാവിലാസങ്ങളാണ്. നോക്കൂ, രാത്രിയാകുന്ന രാക്ഷസി പോകുന്നില്ലല്ലോ. അവർക്ക് രാവിലെയായിട്ട് ചടങ്ങുകൾ കഴിഞ്ഞ് അഭിഷിക്തനായി രാമൻ വരുന്നത് കാണാനുള്ള ആ ഔത്സുക്യമാണ്. അതുകൊണ്ട് തന്നെ രാത്രി നീങ്ങിപ്പോകുന്നില്ല, രാത്രിക്ക് നീളം കൂടുതലാണ്. അതുകൊണ്ട് അവർ പരസ്പരം പറയുകയാണ്, രാത്രിയാം രാക്ഷസി പോകുന്നതില്ലല്ലോ, ഇതെന്തേ രാത്രി കഴിയാത്തത് എന്ന് വളരെ വിഷാദത്തോടുകൂടി രാമദർശനത്തിനുള്ള ഔത്സുക്യത്തോടുകൂടി ഇടയ്ക്കിടയ്ക്ക് അവർ കിഴക്കൻ ദിക്കിലേക്ക് നോക്കുകയാണ്, സൂര്യൻ വരുന്നുണ്ടോ എന്ന്. മാർത്താണ്ഡദേവനെ കാണാഞ്ഞ് വീണ്ടും നോക്കുന്നു, അപ്പോഴും സൂര്യൻ വരുന്നില്ല, വീണ്ടും നോക്കുകയാണ്. അപ്പോൾ ഈ വാക്കുകളിലൂടെ അയോധ്യാപുരവാസികളുടെ രാമനിലുള്ള പ്രേമാദരങ്ങളെ, രാമാഭിഷേകത്തെ അവരെത്രമാത്രം കൊതിക്കുന്നു എന്നുള്ളതിനെ വരച്ച് കാണിക്കുകയാണ് എഴുത്തച്ഛൻ. അങ്ങനെ രാത്രി നീങ്ങുന്നില്ലല്ലോ എന്ന് പരിതപിച്ചും സൂര്യൻ വരുന്നില്ലല്ലോ എന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടും ഇടയ്ക്ക് അവർ രാമനെക്കുറിച്ച് ചിന്തിച്ച് ആനന്ദപൂർണാമൃതാബ്ധിയിൽ മുങ്ങി പിന്നെയും വ്യാകുലരായി സൂര്യൻ ഉദിക്കുന്നില്ലല്ലോ എന്ന് ചിന്തിച്ച് പിന്നെയും രാമനെക്കുറിച്ചുള്ള ചിന്തയിൽ നിന്നുണ്ടാകുന്ന ആനന്ദത്തിൽ മുഴുകി അങ്ങനെ പിന്നെയും പൊങ്ങിയും മുഴുകിയും അവരങ്ങനെ കഴിഞ്ഞു. അങ്ങനെ അത്യന്ത ആദരത്തോടുകൂടി പുരവാസികൾ രാത്രി കഴിച്ചു കൂട്ടി. അന്നേരം ആദിത്യനു മുതി ചീടിനാൻ മന്നവൻ പള്ളിക്കുറുപ്പും പള്ളിപ്പുറപ്പുണർന്നീലിന്നും എന്തൊരു മൂലം അതിനെന്നു മനസ്സേ ചിന്തിച്ചു ചിന്തിച്ചു മന്ദമന്ദം തഥാ മന്ത്രിപ്രവരനാകുന്ന സുമന്ത്രരും അന്തഃപുരമകം പുക്കാൻ അതിദ്രുതം. അങ്ങനെ രാവിലെയായി, സൂര്യൻ ഉദിച്ചു, എന്നാൽ രാജാവ് ഉണർന്നിട്ടില്ല. എന്താണിതിന് കാരണം? എന്തൊരു മൂലം അതിനെന്ന്, മൂലം കാരണം, എന്താണിതിന് കാരണം, എന്തുകൊണ്ട് രാജാവ് ഉണർന്നില്ല എന്ന് മനസ്സിൽ ചിന്തിച്ച് ചിന്തിച്ച് മന്ദമന്ദം മന്ത്രിപ്രവരനാകുന്ന സുമന്ത്രരും അന്തപുരമകം പുക്കാൻ എന്നാണ്. അവിടെ ഒരു സവിശേഷതയാർന്ന പ്രയോഗം നമുക്ക് ശ്രദ്ധിക്കാം. എന്തുകൊണ്ട് രാജാവ് ഉണർന്നില്ല എന്ന് ചിന്തിച്ച് ചിന്തിച്ച് എന്ന് പറയുന്നിടത്ത് മന്ദമന്ദം എന്ന് പറഞ്ഞിരിക്കുകയാണ്. പതുക്കെ പതുക്കെ മന്ത്രിപ്രവരനാകുന്ന സുമന്ത്രരും അന്തപുരമകം പൂക്കാൻ അതിദ്രുതം, അതിദ്രുതം പെട്ടെന്ന്. അപ്പോൾ പതുക്കെ പതുക്കെ നടന്ന് സുമന്ത്രർ അതിദ്രുതം പെട്ടെന്ന് അന്തപുരത്തിനകത്തേക്ക് കയറി. ഇവിടെ പ്രത്യക്ഷത്തിൽ വിരുദ്ധമെന്ന് തോന്നുന്ന ഈ പദാവലികളിലൂടെ നമ്മുടെ മുമ്പിൽ ശരിക്കൊരു രേഖാചിത്രമാണ്. കാരണം സാധാരണഗതിയിൽ
രാജാവ് ഉണർന്ന് പ്രഭാതകൃത്യങ്ങൾ ചെയ്ത് രാജസഭയിലേക്ക് വരികയോ അല്ലെങ്കിൽ സാധാരണഗതിയിൽ മന്ത്രിസത്തമനെ കാണുകയോ ഒക്കെയാണ് പതിവ്. എന്നാൽ ഇവിടെ രാജാവ് ഉണർന്നിട്ടേ ഇല്ല. ഇപ്പോൾ രാജാവിനെ അങ്ങോട്ട് പോയി ദർശിക്കണമോ അതോ വേണ്ടയോ? ഈ ചിന്ത, പ്രധാനമന്ത്രിയായ സുമന്ദ്രൻ്റെ ഉള്ളിലുള്ള ചിന്തയെ കാണിക്കുകയാണ്. ചിന്തിച്ച് ചിന്തിച്ച് എന്ന് മന്ദമന്ദം പതുക്കെ പതുക്കെ എന്താ വേണ്ടു എന്താ വേണ്ടു, ഒന്ന് പോകാം അല്ലെങ്കിൽ വേണ്ട എന്നിങ്ങനെ ശങ്കിച്ച് ശങ്കിച്ചാണ് സുമന്ദ്രർ യാത്ര തിരിക്കുന്നത്. അങ്ങനെ അന്തപുരത്തിലെത്തുമ്പോഴത്തേക്ക് സ്വാഭാവികമായി അവിടുത്തെ അന്തരീക്ഷം സുമന്ദ്രർ തിരിച്ചറിഞ്ഞു. സൂതന്മാരും മാഗധന്മാരും പാട്ടുകൾ പാടുന്നില്ല, വന്ദിജനങ്ങൾ വന്ദിക്കുന്നില്ല, ഇത്രയും പുറമെ നിന്ന് തന്നെ മനസ്സിലാവുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് പെട്ടെന്ന് തന്നെ രാജാവിന് എന്തോ സംഭവിച്ചോ എന്നുള്ള മട്ടിൽ അതിദ്രുതം സുമന്ദ്രർ അകത്തേക്ക് കടന്നു. അപ്പോൾ മന്ദമന്ദം എന്നുള്ള പ്രയോഗവും അതിദ്രുതം എന്ന പ്രയോഗവും ഒന്നിച്ച് ചേർത്തതുകൊണ്ട് വളരെ വിശിഷ്ടമായ അർത്ഥമാണ് നമ്മുടെ മുമ്പിൽ വരച്ച് കാണിക്കപ്പെടുന്നത്. രാജീവമിത്ര ഗോത്രോദ്ഭൂത ഭൂപതേ രാജരാജേന്ദ്രപ്രവര ജയ ജയ ഇഥം നൃപനെ സ്തുതിച്ചു നമസ്കരിച്ചു ധാനവും ചെയ്തു വന്ദിച്ചു നിന്നപ്പോൾ എത്രയും ഖിന്നനായി കണ്ണുനീരും വാർത്തു പൃഥ്വിയിൽ തന്നെ കിടക്കും നരേന്ദ്രനെ ചിത്താകുലതയാ കണ്ടു സുമന്ദ്രരും സത്വരം കൈകേയി തന്നോടു ചോദിച്ചാൻ. അങ്ങനെ അതിദ്രുതം അകത്തേക്ക് കടക്കുകയാണ്. രാജാവിനെ കണ്ടില്ല, കടക്കുമ്പം തന്നെ രാജാവിനെ വാഴ്ത്തിക്കൊണ്ടാണ് അകത്തേക്ക് പ്രവേശിക്കുന്നത്. രാജാവിനെ കണ്ട ശേഷമല്ല വാഴ്ത്തുന്നത്, വാഴ്ത്തിക്കൊണ്ട് അകത്തേക്ക് പ്രവേശിക്കുകയാണ്. രാജീവമിത്ര ഗോത്രോദ്ഭൂത, രാജീവം താമര, താമരയുടെ മിത്രം സൂര്യൻ, സൂര്യഗോത്രോദ്ഭൂത അല്ലയോ സൂര്യഗോത്രത്തിൽ പിറന്നവനെ, ഭൂപതേ രാജാവേ, രാജരാജേന്ദ്രപ്രവര ചക്രവർത്തി സർവഭൗമ ജയ ജയ എന്ന് പറഞ്ഞുകൊണ്ടാണ് അകത്ത് കയറുന്നത്. കയറി നോക്കിയപ്പോഴോ നൃപനെ സ്തുതിച്ച് നമസ്കരിച്ച് ഉത്ഥാനം ചെയ്തു. അവിടെ രാജാവ് കിടക്കുകയാണ്, കിടക്കുന്ന രാജാവിനെ നമസ്കരിച്ച് എഴുന്നേറ്റു. അപ്പോഴാണ് രാജാവിൻ്റെ മുഖം കാണുന്നത്, ഖിന്നനായി കണ്ണുനീരും വാർത്ത്. വളരെ ദുഃഖിതനായി കണ്ണുനീരൊഴുക്കിക്കൊണ്ടാണ് രാജാവ് കിടക്കുന്നത്. ആ കാഴ്ച കണ്ട് സുമന്ദ്രർ കൈകേയിയോട് ചോദിക്കുകയാണ്, എന്താണ് സംഭവിച്ചതെന്ന്. കണ്ണുനീർ വാർത്തുകൊണ്ട് കിടക്കുന്ന രാജാവിനെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. അതുകൊണ്ട് സുമന്ദ്രരാകെ വ്യാകുലനായി കൈകേയിയോട് ചോദിക്കുന്നു. എന്താണ് ചോദ്യം? നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. തുടർന്ന് സനാതനധർമ്മത്തിലേക്ക്. പ്രഗത്ഭരായ അനേകം പേർ കൂടെയുണ്ടായിരുന്നിട്ടും എന്തുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ അർജുനന് ഗീതോപദേശം നൽകിയത്? ഈ ചോദ്യത്തെ വിശകലനം ചെയ്യുകയാണ് ബ്രഹ്മചാരി അച്യുതാമൃത ചൈതന്യ. സനാതനധർമ്മത്തിൽ ഓം അമൃതേശ്വരി നമ. ഭഗവത്ഗീത ചർച്ചയിൽ പ്രധാനമായും ഉന്നയിക്കപ്പെടുന്ന ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ടാണ് ഗീത അർജുനന് ഉപദേശിച്ചത്? ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ഒപ്പം കൂടെ തന്നെ സഹവസിച്ചിരുന്നവരാണ് യുധിഷ്ഠിരനും ഭീമനും അർജുനനും മറ്റ് പാണ്ഡവന്മാരും എല്ലാം. പക്ഷേ ഗീതാ ഉപദേശത്തിന് ഭഗവാൻ തിരഞ്ഞെടുത്ത അർജുനനെയാണ്. ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും തത്വമുണ്ടോ? നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം, ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടത് അല്ലെങ്കിൽ ഭഗവാന്റെ ഉപകരണമായി തീരാൻ ഏറ്റവും യോഗ്യമായ വ്യക്തി ശ്രദ്ധയും ലക്ഷ്യബോധവും ഉള്ള ആൾക്കാരാണ്. നമ്മുടെ അമ്മ എപ്പോഴും വീണ്ടും വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുന്ന രണ്ട് വിശിഷ്ട ഗുണങ്ങളാണ് ശ്രദ്ധയും ലക്ഷ്യബോധവും. ശ്രദ്ധ എന്ന വാക്കിന് പല അർത്ഥങ്ങളുമുണ്ട്. തൽക്കാലം മലയാളത്തിലുള്ള അർത്ഥം നമുക്കെടുക്കാം, ഏകാഗ്രത. ഏതൊരു വിഷയവും സൂക്ഷ്മമായി മനസ്സിനെ ആ വിഷയത്തിൽ നിർത്തിക്കൊണ്ട് ചെയ്യുന്ന ഒരു ഗുണം. മറ്റൊന്ന് ലക്ഷ്യത്തെക്കുറിച്ചുള്ള വളരെ വ്യക്തമായൊരു ബോധം. ഈ രണ്ട് ഗുണങ്ങളും തികഞ്ഞ ഒരു വ്യക്തിയിൽ ശ്രേഷ്ഠമായതെന്തും അർപ്പിക്കാൻ സാധിക്കും. ഇവ രണ്ടും തികഞ്ഞ ഒരു വ്യക്തിക്ക് ശ്രേഷ്ഠമായ ഏതറിവും
ഏത് സമ്പത്തും പകർന്നു നൽകിയാൽ അത് സഫലമായി തീരും, അത് ലോകോപകാരപ്രദമായി തീരും. ഇങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് പകർന്നു നൽകുന്ന അറിവാകട്ടെ സമ്പത്താകട്ടെ മറ്റെന്ത് ശ്രേഷ്ഠ വസ്തുവാകട്ടെ അത് ആ വ്യക്തിക്കും പ്രയോജനപ്പെടും ലോകത്തിനും മുഴുവനും പ്രയോജനപ്പെടും. ഈ രണ്ട് ഗുണങ്ങളും തികഞ്ഞ വ്യക്തിത്വമായിരുന്നു അർജുനൻ്റേത്. ഇവിടെ അർജുനനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. കാരണം ഗീത ശ്രോതാവ് അർജുനനാണ്. മഹാഭാരതത്തിൽ എല്ലാവരെയും ആകർഷിക്കുന്ന ഏറ്റവും ആകർഷിക്കുന്ന ഒരു കഥാപാത്രം അർജുനനാണ്. അങ്ങനെയുള്ള അർജുനനെയാണ് ഭഗവാനും ഭഗവത്ഗീത എന്ന അമൃതം പകർന്നു നൽകുവാൻ സ്വീകരിച്ചത്. അപ്പോൾ നമ്മളും ഈ ഗീതയുടെ സന്ദേശം ഉൾക്കൊണ്ട് ജീവിതം സഫലമാക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അർജുനൻ്റേതായ ഈ ഗുണങ്ങൾ അല്പം വളർത്തിയെടുക്കണം. എന്താണ് അർജുനനെ ദൃഷ്ടാന്തമായി ഈ രണ്ട് ഗുണങ്ങളെ നമുക്ക് ചർച്ച ചെയ്യാൻ വളരെ എളുപ്പം സാധിക്കും. കാരണം അത്രയും നല്ലൊരു മാതൃകയാണ് അർജുനൻ ഈ കാര്യത്തിൽ. ശ്രദ്ധയെക്കുറിച്ച് പറയുമ്പോൾ അർജുനൻ്റെ ശ്രദ്ധയ്ക്ക് ഏറ്റവും ഉത്തമമായ പ്രസിദ്ധമായ ഒരു ദൃഷ്ടാന്തം മഹാഭാരതത്തിനുണ്ട്. നമ്മൾ പലരും കേട്ടിട്ടുള്ളതാണ്. ചുരുക്കി പറയാം, പാണ്ഡവന്മാരും കൗരവന്മാരും ദ്രോണാചാര്യരുടെ കീഴിൽ ആയുധവിദ്യ അഭ്യസിച്ചുകൊണ്ടിരുന്ന സമയത്ത് അർജുനനോട് ദ്രോണാചാര്യർക്ക് വിശേഷമായൊരു വാത്സല്യമുണ്ടെന്ന് കണ്ട് ചിലർ പരാതിപ്പെട്ടു എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങ് അർജുനനെ കൂടുതൽ ശ്രദ്ധിക്കുന്നത്, കൂടുതൽ പരിഗണിക്കുന്നത്? അപ്പോൾ ദ്രോണാചാര്യർ ഒരു പരീക്ഷ നടത്തി. ഒരു വലിയ മരത്തിൻ്റെ മുകളിൽ ദൂരെ ഒരു പക്ഷിയെ, മരം കൊണ്ടുണ്ടാക്കിയ ഒരു പക്ഷിയെ കെട്ടിത്തൂക്കിയിട്ട് അതിൻ്റെ കണ്ണുകളിലേക്ക് അമ്പ ചെയ്ത് കൊള്ളിക്കാൻ പറഞ്ഞു. അപ്പോൾ പ്രായത്തിൻ്റെ ക്രമം അനുസരിച്ച് ആദ്യം യുധിഷ്ഠിരനെ വിളിച്ചു. യുധിഷ്ഠിരനോട് ചോദിച്ചു, നീ എന്താണ് കാണുന്നത്, അമ്പയ്യാൻ നിനക്ക് എന്തിനെയാണ് ഉന്നം വയ്ക്കുന്നത് എന്നറിയണം, അതുകൊണ്ട് നീ എന്താണ് കാണുന്നതെന്ന് പറയുക. അപ്പോൾ യുധിഷ്ഠിരൻ സാധാരണ ഒരു മനുഷ്യൻ പറയുന്ന പോലെ ആ മരം കാണുന്നു, ചുറ്റുപാട് കാണുന്നു, പക്ഷിയെ കാണുന്നു എന്നെല്ലാം പറഞ്ഞു. പക്ഷേ ദ്രോണാചാര്യരെ അമ്പയ്യാൻ അനുവദിച്ചില്ല. അങ്ങനെ ഓരോരുത്തരോടും ചോദിച്ചിട്ട് അവരെല്ലാം കാണുന്ന കാഴ്ചകളെല്ലാം പറയുമ്പോൾ ദ്രോണാചാര്യൻ അമ്പയ്യാൻ അനുവദിക്കുന്നില്ല. അവസാനം അർജുനനെ വിളിച്ച് ചോദിക്കുമ്പോൾ, അർജുനൻ എന്താണ് കാണുന്നത് എന്ന് ചോദിക്കുമ്പോൾ അർജുനൻ പറയുന്നു, ഞാൻ ആ പക്ഷിയെ മാത്രമേ കാണുന്നു. പിന്നീട് പറയുന്നു, ഇപ്പോൾ ഞാൻ ആ പക്ഷിയുടെ കണ്ണുകൾ മാത്രമേ കാണുന്നുള്ളൂ എന്ന്. അപ്പോൾ അർജുനനോട് അമ്പുമില്ലും താഴെ വയ്ക്കാൻ പറഞ്ഞു. അവിടെ അമ്പ ഏൽപ്പിക്കുന്നില്ല ദ്രോണാചാര്യർ. പക്ഷേ ഇതിലൂടെ അർജുനൻ്റെ ഏകാഗ്രതയെ എല്ലാവർക്കും ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഏകാഗ്രമായ ഒരു വ്യക്തിയിലേക്ക്, ഏകാഗ്ര മനസ്സുള്ള ഒരു വ്യക്തിയിലേക്ക് ഒരറിവ് പകർന്നു കൊടുത്താൽ അത് അവിടെ സഫലമായിത്തീരുമെന്ന് ഭഗവാൻ കൃഷ്ണൻ അറിയാം. അതുകൊണ്ട് അർജുനനെ ഗീത ഉപദേശം സ്വീകരിക്കാനുള്ള പ്രഥമ ശ്രോതാവായി ഭഗവാൻ സ്വീകരിച്ചു. പിന്നെ അത് ലോകത്തിന് മുഴുവനും വിതരണം ചെയ്യുകയും ചെയ്തു. അവിടെ അർജുനൻ നിമിത്തം മാത്രമായിരുന്നു എന്ന് എല്ലാ വ്യാഖ്യാതാക്കളും പറയുന്നുണ്ട്. ലോകത്തിന് വേണ്ടി തന്നെയാണ് ഗീത ഉപദേശിച്ചത്. രണ്ടാമത്തെ ഗുണം ലക്ഷ്യബോധമാണ്. നേരത്തെ പറഞ്ഞ ഒരുതരം ലക്ഷ്യബോധമാണെങ്കിലും ഈ താൻ അമ്പ ചെയ്ത് കൊള്ളിക്കേണ്ടത് എവിടെയാണെന്ന് കൃത്യമായി അറിയുക എന്നുള്ളത് ഒരുതരം ലക്ഷ്യബോധം തന്നെയാണ്. അതിലുമുപരിയായി ലക്ഷ്യബോധം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചുള്ള കൃത്യമായ ഒരു കാഴ്ചപ്പാട് അർജുനനുണ്ടായിരുന്നു. ഈ അർജുനൻ്റെ ഉദാഹരണം പറയുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ വേണ്ടിയാണ്. കേവലം അർജുനനെ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമല്ല, ഈ യുദ്ധത്തിന് തയ്യാറെടുക്കുന്ന സമയത്ത് ദിവ്യാസ്ത്രങ്ങൾ കൈവരിക്കണമെന്ന് തീരുമാനിച്ചപ്പോൾ അത് ഭഗവാൻ പരമേശ്വരനിൽ നിന്ന് കിട്ടണം, അതിനാരെങ്കിലും തപസ്സനുഷ്ഠിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം തീരുമാനിച്ചത് അർജുനനെ തന്നെയാണ്. അർജുനൻ പോയി തപസ് ചെയ്താൽ സ്വീകരിക്കട്ടെ എന്നാണ്. കാരണം ലക്ഷ്യത്തിലേക്ക് അചഞ്ചലമായി നീങ്ങാനുള്ള ആ ബോധം കൈവിടാതെ ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യാനുള്ള ഒരു മനോഗുണം അർജുനനുണ്ടായിരുന്നു. ഈ തപസ്സിന് ശേഷം അർജുനൻ സ്വർഗത്തിൽ ചെല്ലുന്നുണ്ട്. അവിടെ അർജുനനെ കണ്ട് അനുരക്തയായി ഉർവശി അർജുനനെ സമീപിക്കുന്നുണ്ട്. പക്ഷേ അർജുനൻ ഉർവശിയുടെ പ്രണയാഭ്യർത്ഥന നിഷ്കരണം നിരസിച്ചു. കാരണം എന്താണ്? തൻ്റെ ലക്ഷ്യം അതിൽ നിന്ന് വ്യതിചലിക്കാൻ താൻ ഒരിക്കലും തയ്യാറല്ല. തൻ്റെ ആദർശങ്ങൾ, തൻ്റെ ജീവിതത്തിലെ മഹത്തായ ഒരു ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ ഒരു പ്രലോഭനങ്ങൾക്കും താൻ അടിമപ്പെടുകയില്ല എന്ന ദൃഢനിശ്ചയമുള്ള വ്യക്തിയായിരുന്നു അർജുനൻ. പിന്നീട് യുദ്ധത്തിന് തൊട്ടു മുമ്പും തൻ്റെ ലക്ഷ്യത്തിനെക്കുറിച്ചൊരു സംശയമുണ്ടായപ്പോൾ അത് വ്യക്തമാക്കിയിട്ട് അതിനുത്തരം നേടിയതിനു ശേഷമേ താൻ മുന്നോട്ട് പോകൂ എന്ന തീരുമാനമെടുത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ മുമ്പിൽ ശരണാഗതി അടഞ്ഞ് തൻ്റെ വിഷമങ്ങൾ അറിയിച്ചു. എന്നിട്ട് കൃത്യമായ ഒരു ഉൾക്കാഴ്ച കിട്ടിയതിന് ശേഷം മുന്നോട്ട് യാത്ര തുടങ്ങി. അങ്ങനെ ലക്ഷ്യത്തെക്കുറിച്ച് നിരന്തരം ചിന്തിച്ച് അവബോധം നിലനിർത്തി മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയായിരുന്നു അർജുനൻ. നമ്മുടെ ജീവിതത്തിലും ഈ ശ്രദ്ധ എന്നും ലക്ഷ്യബോധം എന്നും പറയുന്ന രണ്ട് ഗുണങ്ങൾ വളർത്തിയെടുത്താൽ നമ്മൾക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളെല്ലാം പ്രയോജനപ്രദമായി തീരും.
നമ്മുടെ ജീവിതം കരുപ്പിടിപ്പിക്കുവാൻ അവയെല്ലാം ഉതകും. അതുകൊണ്ട് ഈ രണ്ട് ഗുണങ്ങളും ജീവിതത്തിൽ വളർത്തിയെടുക്കാൻ നമുക്ക് ശ്രമിക്കാം. ശ്രദ്ധയും ലക്ഷ്യബോധവുമാണ് ഒരു വ്യക്തിയെ ശ്രേഷ്ഠതയിലേക്ക് എത്തിക്കുന്നത്. ഈ രണ്ട് ഗുണങ്ങളുമുള്ള ആർക്കും വിദ്യയും സമ്പത്തും പകർന്നു നൽകാം. അതുകൊണ്ട് ലോകത്തിന് പ്രയോജനമേ ഉണ്ടാകുകയുള്ളൂ. മനുഷ്യരുടെ ശ്രദ്ധ മൂന്ന് വിധത്തിലാണ്. അതവരുടെ പൂർവ്വജന്മ കർമ്മ വാസനയിൽ നിന്നുണ്ടാകുന്നു. അത് സാത്വികം, രാജസം, താമസം എന്നിങ്ങനെ മൂന്ന് വിധത്തിലാണ്. ഒരാൾ ഏതൊരു തരത്തിലുള്ള ശ്രദ്ധയോടുകൂടി ഇരിക്കുന്നുവോ അയാൾ ആ തരത്തിലുള്ളവനായിരിക്കും എന്ന ഭഗവത്ഗീതാ സാരം ഉൾക്കൊണ്ട് ദീപാരാധന തൊഴാം. നമസ്കാരം. இடரினும் தளரினும் எனதுரு நோய் தொடரினும் உங்கள் தொழுது எழுவேன். கடல் தனில் அமுதொடு கலந்த நஞ்சை நிடரினில் அடக்கிய வேதியனே. இது ஓயமை ஆளுமாறு ஈவது ஒன்றில்லையே, அதுவோ உமதின்னருள் ஆவடுதுரை அரணே. அப்பனை நந்தி ஒப்பிலி வள்ளலை ஊழி முதல்வனே, எப்பரி சாயினும் ஏத்துமின் ஏத்தினால் அப்பரிசில் ஈசல் அருள் பெறலாமே. பிரபும் பிராணநாதம் விபும் விஸ்வநாதம் ஜகந்நாதநாதம் சதானந்த பாஜாம் பவத் பவ்யபூதேஸ்வரம் பூதநாதம் சிவம் சங்கரம் சம்புமீஷானமே. பிரபு பிராணநாதம் விபும் விஸ்வநாதம்.